മലയാളത്തിൻ്റെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് പിറവി എടുത്തിട്ട് ഇന്നേക്ക് 31 വർഷങ്ങളാണ്. 1993 ഓഗസ്റ്റ് 30 ഉദ്ഘാടനം. വാർത്തകൾ സാർത്ഥകമാക്കിയ 3 പതിറ്റാണ്ടിൻ്റെ ജൈത്രയാത്ര നേരോടെ നിർഭയം നിരന്തരം മുന്നോട്ട്. മലയാളത്തിൽ പുതിയ ദൃശ്യമാധ്യമ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്ന ചടങ്ങാണിത്. 1993 ഓഗസ്റ്റ് 30 തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഏഷ്യാനെറ്റ് മിഴി തുറന്നു. പി ഭാസ്കരൻ, സക്കറിയ, ശശികുമാർ ഉൾപ്പെടെ മലയാളത്തിലെ കലാ സാഹിത്യ സാംസ്കാരിക മാധ്യമ രംഗങ്ങളിലെ പ്രമുഖരുടെ നേതൃത്വത്തിലായിരുന്നു ഏഷ്യാനെറ്റിന്റെ തുടക്കം. മികച്ച ടെക്നീഷ്യന്മാരുടെ സംഘവുമുണ്ടായിരുന്നു. ആദ്യത്തെ പ്രോഗ്രാം ടി എൻ ഗോപകുമാർ അവതരിപ്പിച്ച കണ്ണാടി. പ്രേക്ഷകർക്ക് സ്വാഗതം. കണ്ണാടിയുടെ ആദ്യ ലക്കമാണിത്. തുടക്കത്തിൽ 3 മണിക്കൂർ മാത്രം സംപ്രേഷണം. വിനോദ വിജ്ഞാന പരിപാടികൾ മാത്രമായിരുന്ന ചാനലിൽ 1995 സെപ്റ്റംബർ 30 അരമണിക്കൂർ വാർത്താ സംപ്രേഷണം കൂടി തുടങ്ങി. നമസ്കാരം, പ്രധാന വാർത്തകൾ. തത്സമയ വാർത്താ സംപ്രേഷണമായിരുന്നു അത്. കേരളത്തിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ ഫിലിപ്പീൻസ് എന്ന ദ്വീപിലെ സുബിക് ബേയിലെ സ്റ്റുഡിയോയിൽ നിന്നായിരുന്നു വാർത്താ സംപ്രേഷണം. വിനോദ വാർത്താ ചാനലായി വളർന്ന ഏഷ്യാനെറ്റിലെ പരിപാടികൾ മലയാളികൾ ഏറ്റെടുത്തു. ചാനലിന്റെ സംപ്രേഷണം 24 മണിക്കൂറായി. പിന്നീട് ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് ഗ്ലോബൽ ഉൾപ്പെടെ 1-ലധികം ചാനലുകൾ. ഏഷ്യാനെറ്റ് ന്യൂസും പ്രത്യേക ചാനലായി തുടങ്ങി. ഏഷ്യാനെറ്റിന്റെ എല്ലാ ചാനലുകളും മലയാളികൾ ഏറ്റെടുത്തു. അനുദിനം വളരുന്ന ചാനലുകൾ. അനുദിനം വളരുന്ന ദൃശ്യമാധ്യമ മേഖലയിൽ 31 വർഷത്തിലും 1 സ്ഥാനത്ത് തുടരുകയാണ് ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റ് ന്യൂസും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.